സാഹസികത ഇഷ്ടപ്പെടുന്ന യാത്രക്കാർ ധാരാളം നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ലോകത്തിലെ ചില സ്ഥലങ്ങളുണ്ട് അപകടം പിടിച്ച സ്ഥലങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള ചില സ്ഥലങ്ങളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒന്നാമത്തേത് ഡത്ത് വാലി ലോക പ്രശസ്തമായ ഈ പ്രദേശം അമേരിക്കയിലാണ് ഭൂമി നമ്മുടെ വീടാണെങ്കിൽ ഡെത്ത് വാലി അതിന്റെ കത്തുന്ന ചൂടുള്ള അടുപ്പാണ് എന്നാണ് പറയപ്പെടുന്നത് ഈ അതിശയകരമായ മരുഭൂമി രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും ഉയർന്ന താപനില അൻപത്തി ആറ് പോയിന്റ് ഏഴ് സെൽഷ്യസാണ് നിങ്ങൾ എത്ര ശക്തിമാനാണെങ്കിലും എത്ര ധൈര്യശാലിയാണെങ്കിലും ആണെങ്കിലും ആരോഗ്യവാനാണെങ്കിലും ഡെത്ത് വാലിയുടെ ചൂടിനെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല വെള്ളമില്ലാതെ നിങ്ങൾക്ക് പതിനാല് മണിക്കൂർ മാത്രമേ ഇവിടെ പരമാവധി താമസിക്കാൻ കഴിയൂ അത് കഴിഞ്ഞാൽ മരണം നിശ്ചയമാണ് എന്നാൽ പലർക്കും പതിനാല് മണിക്കൂർ പോയിട്ട് നാല് മണിക്കൂർ പോലും ഇവിടെ ചിലവഴിക്കാൻ കഴിയാറില്ല എന്നതാണ് സത്യം രണ്ടാമത്തെ മറ്റൊരു സ്ഥലമാണ് ദ ഡനാക്കിൽ മരുഭൂമി എറിത്രിയ എറിത്രിയ എന്ന രാജ്യത്തെ ദ ഡനാക്കിൽ മരുഭൂമി ഭൂമിയിലെ നരകമെന്നാണ് ഇവിടം അറിയപ്പെടുന്നത് നിരവധി സജീവമായ അഗ്നിപർവ്വതങ്ങൾ വിഷവാതകങ്ങൾ തുപ്പുന്ന ഗീസറുകൾ ആഫ്രിക്കയിലെ ഡനക്കിൽ മരുഭൂമിയേക്കാൾ ക്രൂരമായ പ്രകൃതി ഭൂമിയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് സങ്കൽപ്പിക്കാൻ പോലും പ്രയാസമാണ് മിക്ക ആളുകളും ഈ സ്ഥലത്തെ വിളിക്കുന്നത് ഭയാനകമായ ഭൂമിയിലെ നരകം എന്നാണ് പക്ഷെ ഇപ്പോഴും ലോകമെമ്പാടുമുള്ള ധീരരായ സാഹസികരെ ഇവിടം ആകർഷിക്കുന്നുണ്ട് കുറഞ്ഞത് അൻപത് ഡിഗ്രിയിലേറെ ചൂടുള്ള ഈ പ്രദേശത്ത് പരിചയ സമ്പന്നനായ ഒരു ഗൈഡ് ഇല്ലാതെയാണ് എത്തുന്നത് എങ്കിൽ മരണം നിശ്ചയമാണ് അതുകൊണ്ട് തന്നെ ദ ഡാനഗിൽ മരുഭൂമിയിൽ നിങ്ങൾക്ക് എത്തണമെങ്കിൽ പരിചയ സമ്പന്നനായ ഒരു ഗൈഡ് നിർബന്ധമായി ഒപ്പമുണ്ടാകേണ്ടതുണ്ട് മാത്രമല്ല നിയമപരമായ മറ്റു പല കടമ്പകളും കടക്കേണ്ടതുണ്ട് മൂന്നാമത്തെ മറ്റൊരു അപകടകരമായ സ്ഥലമുള്ളതും അമേരിക്കയിലാണ് ദ മൗണ്ട് വാഷിങ്ടൺ ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും വേഗതയേറിയ കാറ്റിന്റെ ലോക റെക്കോർഡ് മൗണ്ട് വാഷിംഗ്ടണിനാണ് ഇവിടെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വേഗത കൂടിയ കാറ്റ് മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ ആണ് ഒന്ന് സങ്കൽപ്പിക്കാൻ പോലും പ്രയാസം എന്നിരുന്നാലും മാത്രമല്ല ഈ പ്രദേശത്തെ ഏറ്റവും വലിയ ആശങ്ക മരവിപ്പിക്കുന്ന താപനിലയാണ് ഇവിടത്തേത് മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ താഴുകയും തുടർച്ചയായി കനത്ത മഞ്ഞ് വീഴ്ച അനുഭവപ്പെടുകയും ചെയ്യുന്ന വാഷിങ്ടൺ പർവ്വതം ലോകത്തിലെ തന്നെ അപകടകരമായ സ്ഥലങ്ങളിൽ ഒന്നാണ് വളരെ താരതമ്യേന മിതമായ ഉയരമാണ് ഇതിന് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മീറ്റർ ഏതാണ്ട് ആറായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് അടി ലോകത്തിലെ ഏറ്റവും മാരകമായ കൊടുമുടികളായി പക്ഷേ ഇതിനെ മാറ്റുന്നത് നേരത്തെ പറഞ്ഞ അവിടുത്തെ സാഹചര്യങ്ങളാണ് അവിടെയുള്ള ഒരു മനുഷ്യന്റെ ഭാരം അയാൾക്ക് അനുഭവപ്പെടുന്നത് ഏതാണ്ട് എവറസ്റ്റ് കൊടുമുടിയുടെ മുകളിൽ നിൽക്കുമ്പോൾ ഉള്ളവയുമായി നമുക്ക് താരതമ്യപ്പെടുത്താം നാലാമത്തെ മറ്റൊരു സ്ഥലമാണ് ബ്രസീലിലെ സ്നേക്ക് ഐലൻഡ് മരണം പതിയിരിക്കുന്ന ദ്വീപാണിത് ലോകത്തിലെ തന്നെ അല്ല ഭൂമിയിലെ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥലമായി പരക്കെ അംഗീകരിക്കപ്പെടുന്നു കാരണം വളരെ ലളിതമാണ് പേരു പോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വിഷമുള്ള പാമ്പുകൾ ഇവിടെ ധാരാളമായി ഉണ്ട് അതായത് ഒരു ചതുരശ്ര മീറ്ററിന് അഞ്ച് പാമ്പുകൾ ഉണ്ടാകും എന്ന് ഗവേഷകർ കണക്കാക്കുന്നു അഞ്ചാമത്തെ മറ്റൊരു അപകടകരമായ സ്ഥലമാണ് മഡിഡി നാഷണൽ പാർക്ക് ബൊളീവിയ ബൊളീവിയയെക്കുറിച്ച് കഥകളിലൂടെയെങ്കിലും കേൾക്കാത്തവർ വിരളമാണ് ബൊളിവിയൻ കാടുകൾ മലയാളികളും കേട്ട് പരിചയിച്ചവയാണ് എന്നാൽ മഡിഡി നാഷണൽ പാർക്ക് തികച്ചും വ്യത്യസ്തമായ ഒരിടമാണ് കണ്ടാൽ വളരെ സമാധാനമുള്ള പ്രദേശമാണെന്നേ തോന്നുകയുള്ളൂ പക്ഷേ ഇവിടെയുള്ള ജീവജാലങ്ങൾ അതിപ്പോൾ ചെറിയ പ്രാണി മുതൽ വലിയ ജീവി വരെ ഉള്ളവയാണെങ്കിലും എന്തിനേറെ പറയുന്നു സസ്യജാലങ്ങളാണെങ്കിലും വളരെ അപകടകാരികളാണെന്ന് കരുതപ്പെടുന്നു ഒരു ചെടിയിലൊന്ന് സ്പർശിച്ചാൽ പോലും മാരകമായ വ്രണങ്ങളോ വേദനയോ പരിക്കുകളോ ഉണ്ടാകും അത്രേ വളരെ അസ്വസ്ഥകരമായ ഒരു ചുറ്റുപാട് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമായി ഇതിനെ കണക്കാക്കുന്നു ആറാമത്തെ മറ്റൊരു അപകടം പിടിച്ച സ്ഥലമാണ് എത്യോപ്യയിലെ അഫാർ മേഖലയിലെ എർട്ട അലെ അഗ്നിപർവ്വതം ഭൂമിയിലെ ഏറ്റവും അപകടകരമായ അഗ്നിപർവ്വതങ്ങളിൽ ഒന്നാണിത് ചെറിയ ഭൂകമ്പങ്ങൾ ഈ പ്രദേശത്തെ നിരന്തരം നടക്കുന്നു ഇത് നിരവധി ആഴത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നു സജീവമായ രണ്ട് ലാവാ തടാകങ്ങളാണ് ഇവിടെ അടങ്ങിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ാവയുടെ അളവ് മാറുന്നതിനനുസരിച്ച് ഭൂമിയുടെ ഉപരിതലം മുകളിലേക്കും താഴേക്കും ഇളകിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുക പോലും വളരെ പ്രയാസമേറിയ ഒന്നാണ് ലോകത്തിൽ തന്നെ ഏറ്റവും അപകടം പിടിച്ച സ്ഥലമായിട്ട് ഇതിനെ പരിഗണിക്കുന്നതിന്റെ കാരണവും മറ്റൊന്നല്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യൂ